ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോക്കീസ് ഹിന്ദിയുടെ പുതിയൊരു ലെസണിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിലൂടെ നമ്മൾ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സീരീസ് ആണ്. ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹിന്ദിയിലെ രണ്ട് പ്രപ്പസിഷൻസിനെ കുറിച്ചാണ്. മേ പർ, ഓക്കെ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൽ എന്നാണ്. മേ എന്ന് പറയുമ്പോൾ ഇൽ എന്നും പർ എന്ന് പറയുമ്പോൾ മുകളിൽ എന്നുമാണ്. നമുക്ക് സമയം ഒട്ടും കളയാതെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ടേംസ് ആയിട്ടാണ് പഠിച്ചു വരുന്നത്. പിന്നെ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കവർ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കരുതണം. ഈ നോട്ട്ബുക്ക് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലാണ്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല എങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാം. പക്ഷേ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മളിങ്ങനെയല്ല. നിങ്ങൾക്ക് ഹിന്ദി വായിക്കാൻ അറിയില്ല എങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ ഓൺലൈനായിട്ട് ഹിന്ദി, സ്പോക്കൺ ഹിന്ദി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേ പർ. ഇതിൽ ആദ്യത്തെ ടേം നമുക്ക് നോക്കാം. ഹാത്ത് മേ ക്യാ ഹേ, ഹാത്ത് കൈ. ഹാത്ത് മേ എന്ന് പറയുമ്പോൾ കയ്യിൽ എന്താ എന്ന് ചോദിക്കുകയാണ്. ഹാത്ത് മേ ക്യാ ഹേ, ഹാത്ത് മേ ക്യാ ഹേ. എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ഹാത്ത് മേ ക്യാ ഹേ, എന്താ കയ്യിൽ എന്ന് ചോദിച്ചാൽ ഹാത്ത് മേ കലം ഹേ എന്നെനിക്ക് പറയാം. ഓക്കെ, ഹാത്ത് മേ കലം ഹേ. ഇവിടെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് അത് പറയാം. ഹാത്ത് മേ ഏക് ബുക്ക് ഹേ, ഹാത്ത് മേ ഏക് മൊബൈൽ ഹേ എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഹാത്ത് മേ എന്ന് പറഞ്ഞപ്പോൾ കയ്യിൻ്റെ ഉള്ളിൽ എന്ന രീതിയിലുള്ള മീനിങ് ആണ് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാ കലം മേ സ്യായി ഹേ, ക്യാ കലം ഹേ സ്യായി ഹേ എന്ന് ചോദിച്ചാൽ ഇതിൽ മഷിയുണ്ടോ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ പേനയിൽ മഷിയുണ്ടോ. ക്യാ കലം മേ ഉണ്ടോ, പേനയിൽ ഉണ്ടോ. ക്യാ കലം മേ സ്യായി ഹേ ഉണ്ടോ. ക്യാ ഹേ, നമുക്ക് ചോദ്യത്തിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ക്യാ കലം മേ സ്യായി ഹേ, പേനയിൽ മഷിയുണ്ടോ. അപ്പോൾ എനിക്ക് രണ്ട് ആൻസേഴ്സ് പറയാം. ഹാ കലം മേ സ്യാഹി ഹേ, കലം മേ, കലം മേ പേനയിൽ. ഓക്കെ, ഇനി അതല്ലെങ്കിലോ നഹി കലം മേ സ്യാഹി നഹി ഹേ എന്ന രീതിയിൽ എനിക്ക് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ എന്ന മീനിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് മേ എന്ന വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, മേ എന്ന് എഴുതുമ്പോൾ. എന്നാൽ നമ്മൾ രണ്ട് മാത്രം ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്, മേ. ഓക്കെ, ഇങ്ങനെ ഒരു ടേമുണ്ട്. നമ്മൾ മേ ജാസിംഹു എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ആ മേ ഇതാണ്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേ ആണ്, കുച്ച് അലഗ് ഹേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ രണ്ട് മാത്രമേ ഉണ്ടാവും, ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവും, ഇവിടെ ഒന്നേ ഉണ്ടാവുള്ളൂ. അത് മാത്രമുള്ളൂ ഡിഫറെൻ്റ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മേ എന്ന ടേമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോകാം. പർ, പർ എന്ന് പറയുമ്പോൾ മുകളിൽ എന്ന രീതിയിലാണ് വരിക. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മേ എന്ന് പറയുമ്പോൾ ഇൻ എന്ന രീതിയിലും പർ എന്ന് പറയുമ്പോൾ ഓൺ, എന്തിൻ്റെങ്കിലും മുകളിൽ എന്ന രീതിയിലാണ് മീനിങ് വരിക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മേസ് പർ ക്യാ ഹേ, മേസ്, മേസ് എന്ന് പറഞ്ഞാൽ മേശ. ഓക്കെ, മേസ് പർ ക്യാ ഹേ എന്ന് ചോദിക്കുമ്പോൾ മേശപ്പുറത്ത് എന്താണ് എന്ന മീനിങ് ആണ് വരിക. മേസ് പർ ക്യാ ഹേ, മേസ് പർ ക്യാ ഹേ എന്ന് നമുക്ക് ചോദിക്കാം. മേസ് പർ എന്ന് കഴിഞ്ഞിട്ട് ഈ ക്യാ എന്നുള്ളിടത്ത് നമുക്ക് എന്താണോ ഉള്ളത് അത് നമുക്ക് പറയാം. ഉദാഹരണത്തിന് ഥാലി, പ്ലേറ്റ്. ഓക്കെ, മേസ് പർ ഥാലി ഹേ, മേസിൽ ഥാലിയാണ് ഉള്ളത്. ഇനി അതല്ലെങ്കിൽ മേസ് പർ ഗ്ലാസ് ഓർ ഥാലി ഹേ. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം. മേസ് പർ ഗ്ലാസ് ഓർ ഥാലി ഹേ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു ഐറ്റമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഥാലി, സിർഫ് ഥാലി, ഥാലി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഹേ എന്നാണ് എഴുതിയത്. ഹേ എന്ന് എഴുതുമ്പോൾ ഇവിടെ രണ്ട് മാത്രമേ ഇടുന്നു. ഇനി ഇങ്ങനെ ഹേ എന്ന് എഴുതിയിട്ട്
രണ്ടു മാത്രമേ ഒരു ഡോട്ടും വരുമെങ്കിൽ അത് പ്ലൂറലിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കേ ഇവിടെ നമ്മൾ മേസ് പർ ഗ്ലാസ് ഓർ ഥാലി ഹേ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ഒരു ഡോട്ട് ഉണ്ടാവും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട് ഡോട്ട് വാല ഡോട്ട് വാലയാണത് ഓക്കെ അപ്പോൾ ഇവിടെ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഥാലി ഓർ ഗ്ലാസ് എന്ന രീതിയിൽ പറഞ്ഞത് കൊണ്ടാണ് ഇനി ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ട് ഒന്ന് സിംഗുലറാണ് ഇത് സിംഗുലറാണ് ഡോട്ട് ഇല്ലാത്തത് ഡോട്ട് വാല പ്ലൂറൽ ആയിരിക്കും ഇതിൻ്റെ ഉച്ചാരണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സ്പോക്കൺ ഹിന്ദിയിൽ പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സാധാരണഗതിയിൽ അവർ ഗ്രാമാറ്റിക്കലായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈം എന്ന രീതിയിലാണ് പറയുക ഇപ്പോൾ മലയാളം ട്രാൻസ്ലേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഹൈം എന്ന് എഴുതിയിട്ടുണ്ടാവും ഓക്കെ പക്ഷേ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല മേസ്ബർ ഥാലി ഹെ മേസ്ബർ ഗ്ലാസ് ഓർ ഥാലി ഹെ എന്ന രീതിയിൽ നമുക്ക് പറയാം അത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഏത് ഹേ ആണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി കുർസി പർ കോൺ ഹേ കുർസി പർ കോൺ ഹേ കസേരയിൽ ആരാ കുർസി പർ കോൺ ഹെ ഓക്കെ അവിടെ പെർ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിച്ചത് ഇനിയോ നമുക്ക് മേ ഉപയോഗിച്ചിട്ടും നമുക്ക് ആരാ ഉള്ളത് ഉണ്ടോ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ കുർസി പർ കോൺ ഹെ എന്ന് നമ്മളോട് ചോദിച്ചു ആരാണ് കസേരയിൽ എന്ന് നമ്മളോട് ചോദിച്ചു അപ്പം നമ്മൾ പറയണം കുർസി പർ മാസ്റ്റർ ജി ഹെ ഓക്കെ കുർസിയിൽ ഇരിക്കുന്നത് മാസ്റ്ററാണ് ഓക്കെ കുർസി പർ മാസ്റ്റർ ഹെ ഈ കോൺ എന്നുള്ളത് നമുക്ക് മാറ്റാം കോൺ എന്ന് ചോദിച്ചാൽ ആര് കോൺ കോൺ ഹെ എന്ന് നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ അത് തന്നെ ഓക്കെ ഇനി നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ് മേ വെച്ചിട്ട് നമുക്ക് സാധാരണഗതിയിൽ ആവശ്യമുള്ള ഒരു ചോദ്യമാണിത് ക്യാ മാസ്റ്റർ ജി ക്ലാസ് മേ ഹെ ക്യാ മാസ്റ്റർ ജി ക്ലാസ് മേ ഹെ എന്ന് നമ്മളോട് നമ്മൾ ചോദിക്കുകയാണ് ക്യാ മാസ്റ്റർ ജി ക്ലാസ് മേ ഹേ ക്യാ മാസ്റ്റർ ജി ക്ലാസ് മേ ഹേ എന്ന് ചോദിച്ചാൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് മാസ്റ്റർ ജി ക്ലാസ്സിലുണ്ടോ ഇനി ക്യാ മാതാജി ഘർ മേ ഹെ ഘർ എന്ന് പറഞ്ഞാൽ വീട് ഘർ മേ ഹെ വീട്ടിലുണ്ടോ ക്യാ മാതാജി ഘർ മേ ഹെ വീട്ടിൽ അമ്മയുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കണം അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എങ്ങനെ പറയാം ഹാ മാതാജി ഘർ മേ ഹെ ഓക്കെ ഇനി മാതാജി എന്ന രീതിയിൽ ആ അങ്ങനെ പറയാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് നമ്മൾ ഇപ്പോൾ അമ്മ എന്നുള്ള വിളിയെല്ലാം ഇപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണല്ലോ അത് പറയുന്നത് പോലെ തന്നെ മാ ഡാഡ് എന്നതിലേക്ക് മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവിടെ നിങ്ങൾ അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഹാ മമ്മി ഘർ മേ ഹേ എന്ന് നമുക്ക് പറയാം ഡാഡി ഘർ മേ ഹേ എന്ന രീതിയിൽ നമുക്ക് പറയാം ഘർ ഘർ എന്ന് പറഞ്ഞാൽ വീട് ഓക്കെ പിന്നെ ഥാലി എന്ന് പറഞ്ഞാൽ ക്ലേറ്റ് ഗ്ലാസ്സിന് പിന്നെ ഗ്ലാസ് എന്ന രീതിയിലാണ് അവർ എഴുതുക ഗ്ലാസ് തന്നെ നമുക്ക് പറയാം കോൺ എന്ന് പറഞ്ഞാൽ ആര് കുർസി എന്ന് പറഞ്ഞാൽ ആ കുർസി നമുക്ക് ഓൾറെഡി അറിയാവുന്ന വേർഡാണല്ലോ അല്ലേ ചെയർ എന്ന് നമ്മൾ പറയും ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് രണ്ട് ടേമുകളാണ് മേ എന്ന് പറയുന്നതും പർ എന്ന് പറയുന്നതും മേ എന്നുള്ളത് നമ്മൾ ഇൽ എന്തിൻ്റെയെങ്കിലും ഉള്ളിൽ ഹാത് മേ ക്യാ ഹേ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കും ഉള്ളിൽ കയ്യിൽ എന്താ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കും ഇനി പർ ആണെങ്കിൽ ഇപ്പോൾ കുർസി പർ കോൺ ഹേ അതിൻ്റെ മുകളിൽ ആര് എന്ന രീതിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ പർ എന്ന പ്രപ്പൊസിഷനാണ് നമ്മൾ ഉപയോഗിക്കുക ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ പ്രപ്പൊസിഷൻസ് ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഷെയർ ചെയ്യാം അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക തീർച്ചയായിട്ടും നമ്മളിതൊരു സീരിയസ് ആയിട്ട് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നമ്മൾ എല്ലാ ടേംസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠനം ആരംഭിക്കാം ഐ ക്യാൻ ഗ്യാരണ്ടി യു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഹിന്ദി വായിക്കാനുണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അതല്ല ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മാത്രവുമല്ല ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് വയ്ക്കുക സോ ദാറ്റ് യു വോണ്ട് മിസ് എനി ഓഫ് ദ ക്ലാസ്സസ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടേംസ് പറഞ്ഞു അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടേമുമായിട്ട് കാണാം ടിൽ ദെൻ യു ടേക്ക് കെയർ ഖുദാഫിസ് Thank you.